പൊതുവെ മാതാപിതാക്കളോടൊക്കെ ചേർത്ത് വായിക്കുന്ന ഒരു വാക്കാണ് വാത്സല്യം എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ യോസേപിതാവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഫാദേഴ്സ്കോഡയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ യോസേപിതാവിനെ വിശേഷിപ്പിക്കുന്നത് സ്നേഹസമ്പന്നനും വാത്സല്യനിധിയുമായ പിതാവെന്നാണ്. ഈ വാത്സല്യത്തെപ്പറ്റി പിതാവ് സംസാരിക്കുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിക്കുമ്പോഴും ആ ഒരു അധ്യായത്തിലൊക്കെയും മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ഒരു വാക്യം ആർദ്രതയാണ്. ആർദ്രത എന്ന വാക്ക് മാർപ്പാപ്പ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കൊത്തിരി ബലഹീനതകളുണ്ട്, എങ്കിലും തിരുവചനം പറയുന്ന പോലെ നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്, നിനക്ക് എൻ്റെ കൃപ മാത്രം മതിയെന്ന് ഇങ്ങനെ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. നമുക്കൊത്തിരി ബലഹീനതകളുണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരുടെ കുറവുകൾ കാണാനുമൊക്കെ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നത് നമ്മുടെ കുറവുകൾ അംഗീകരിക്കാൻ പറ്റാത്തപ്പോഴാണ്. ഇതിനൊന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുക എന്ന് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രാക്ടീസ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം, അവരെ അങ്ങ് സ്നേഹിക്കുക എന്നുള്ളതാണ്. അവരെ അങ്ങ് അവരോടൊരു ആർദ്രത കാണിക്കുക, ഒന്ന് വാത്സല്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പൊതുവെ ഈ അപ്പന്മാരെ പറ്റി പറയാറുള്ളത് ഇവരിച്ചിരി മുരടന്മാരാണെന്നാണ്, ഇച്ചിരി സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്, ആണുങ്ങളുടെ സൈക്കോളജിയാണ്. ഒരിക്കലും അമ്മമാരെ പോലെ സ്ത്രീകളെപ്പോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ, അത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ, എക്സ്പ്രസ് ചെയ്യാനൊന്നും സാധിക്കില്ല. എങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, പ്രിയപ്പെട്ട അപ്പന്മാരൊക്കെ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ നമുക്കൊന്ന് പർപ്പസ്ഫുള്ളി ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു മൊമെൻ്റ് മാത്രമേ നമുക്കുള്ളൂ, ഈ ഒരു മൊമെൻ്റ് മാത്രം. ഈ ഒരു മൊമെൻ്റിൽ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓ ഞാനിപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചാൽ വഷളായി പോകും എന്നൊക്കെ കരുതി പിന്നീട് ഏതോ ഒരു കാലത്തേക്ക് നമ്മളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്തില്ലാതെ, അവരൊന്നും അടുത്തില്ലാത്തപ്പോൾ അന്ന് സ്നേഹിക്കാമായിരുന്നു എന്ന് കരുതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം യേശുപിതാവ് പറഞ്ഞു വെക്കുന്നൊരു മാതൃക, യേശുപിതാവ് ആയിരുന്ന സമയത്ത്, യേശുപിതാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് എല്ലാത്തിനെയും അംഗീകരിക്കുകയും എല്ലാത്തിനെയും സ്നേഹിക്കുകയും എല്ലാവരോടും വാത്സല്യം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് വാക്കുകൾ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ഓരോരോ നോട്ടം കൊണ്ടും സ്പർശനം കൊണ്ടും ഒക്കെ ഒന്ന് സ്നേഹിക്കാമെന്ന് തോന്നുന്നു, വാത്സല്യം പ്രകടിപ്പിക്കാൻ തോന്നുന്നു. ഈ വാത്സല്യം നമുക്ക് പ്രിയപ്പെട്ടവരോട് മാത്രമല്ല, എല്ലാ മനുഷ്യരോടും. ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെ ഒരു നോട്ടത്തിൽ പോലും ഒരു വാത്സല്യമുണ്ട്, ഒരു ആർദ്രതയുണ്ട്. ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെ ഒരു പ്രസൻസ് പോലും നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകും. അങ്ങനെയാകെ മാറാൻ സാധിക്കണം. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പല മനുഷ്യരുണ്ടല്ലോ, നമ്മൾ എന്താ പറയുന്നത്, അവരുടെ കൂടെ പോയിരിക്കുമ്പം നമുക്ക് ഒത്തിരി സന്തോഷമാകും, നമ്മളുടെ പീസ്ഫുള്ളാകും. നമ്മളങ്ങനെയുള്ള മനുഷ്യരായി മാറണം, നമ്മളങ്ങനെയുള്ള മനുഷ്യരായിട്ട് മാറണം. ഒത്തിരി വാത്സല്യമുള്ള, ആർദ്രതയുള്ള, മറ്റുള്ളവർക്ക് ഒത്തിരി സന്തോഷം നൽകാൻ സാധിക്കുന്ന, സ്നേഹം നൽകാൻ സാധിക്കുന്ന മനുഷ്യരായി മാറാൻ സാധിക്കട്ടെ.